കർമ്മനുസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി അഖിലിനാണ് കുത്തേറ്റത്. ഹിസ്റ്ററി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. രണ്ട് ദിവസം മുൻപും ഇവിടെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയിരുന്നു. അഖിലിൻ്റെ ശരീരത്തിൽ രണ്ട് കുത്തുകളാണുള്ളത്. എന്നാൽ മുറിവിൻ്റെ ആഴമറിയാൻ കൂടുതൽ പരിശോധനകൾ വേണം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. മരച്ചുവട്ടിലിരുന്ന വിദ്യാർത്ഥികൾ പാട്ടുപാടിയെന്ന ആരോപണം ഉന്നയിച്ചാണ് SFI വിദ്യാർത്ഥികൾ ഇത്തരമൊരു കുറ്റകൃത്യം നടത്തിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. SFIക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് SFIയിലുള്ള വിദ്യാർത്ഥികൾ പോലും നടത്തുന്നത്. SFIയിലെ ചില പ്രമുഖരായ വിദ്യാർത്ഥികളാണ് കോളേജ് ഭരിക്കുന്നതെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നു. അവർക്കിഷ്ടമില്ലാത്ത എന്തു ചെയ്താലും ആ കുട്ടികളെ തല്ലുകയും കൊല്ലുകയുമാണ് നടത്തുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോളേജ് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തി. യൂണിറ്റ് പിരിച്ചുവിടണം, സ്വേച്ഛാധിപത്യം ഇനി അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോളേജ് വിദ്യാർത്ഥികളുടെ ആവശ്യം. SFIയിലെ പ്രമുഖരായ ഈ വിദ്യാർത്ഥികൾ കോളേജിൽ സ്ഥിരം സംഘർഷമുണ്ടാക്കുന്നുവെന്നും മറ്റു വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നുവെന്നും പരാതികളുണ്ട്. ഇവർക്ക് പോലീസും രാഷ്ട്രീയക്കാരും പിന്തുണ നൽകുന്നതുകൊണ്ടാണ് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അനുവദിക്കാതെ ഇവർ ഗേറ്റ് പൂട്ടുകയായിരുന്നു. കോളേജിൽ അക്രമവും കൊല്ലും കൊലയും ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറുകയാണ്. SFIയുടെ ഗുണ്ടാവിളയാട്ടമാണ് ഇപ്പോൾ ഈ കോളേജിൽ നടക്കുന്നത്. ഈ അടുത്തൊരു പെൺകുട്ടി SFIക്കാരുടെ ശല്യം സഹിക്കവയ്യാതെ കൈഞ്ഞരമ്പുകൾ അറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇത്തരക്കാർക്കെതിരെ ഒരു നടപടിയും കോളേജ് പ്രിൻസിപ്പളോ പോലീസുകാരോ സ്വീകരിക്കുന്നില്ല. SFIയുടെ ക്രൂര വിളയാട്ടമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.